വാണിംഗ് ഒന്നും തന്നിട്ടില്ല ഞാൻ ഓൾറെഡി എന്റെ ചാനലിൽ ഒരു ഒരു ഓഡിയോ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ചാനലിന്റെ യഥാർത്ഥ ഉടമയുടെ പെർമിഷനോട് കൂടിയിട്ടാണ് ഹായ്നാണെ വെൽക്കം ബാക്ക് ടു ഞാൻ ഒരുപാടായി എൻ്റെ ചാനലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇപ്പൊ ഈ എൻ്റെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയി അപ്പോൾ അതിനുള്ള കാരണം ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ കാരണം യൂട്യൂബിലേക്ക് ഒരുപാട് ആൾക്കാരെ നമ്മൾ യൂട്യൂബിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ മോണിറ്റൈസേഷൻ വരെ എത്തിക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് മോണിറ്റൈസേഷൻ ഒറ്റടിക്കത് ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം തന്നെയാണ് അപ്പോൾ എൻ്റെ ചാനലിലെ മോണിറ്റൈസേഷൻ അവർ താൽക്കാലികമായിട്ട് വൺ മന്തിനാണ് ഡിസേബിൾ ചെയ്ത് കാരണം വൺ മന്തിന് ശേഷം എനിക്ക് റീ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് ചാനൽ ഡിസേബിൾ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആവാനുള്ള കാരണം റീയൂസ്ഡ് കണ്ടന്റ് ഞാൻ എൻ്റെ ചാനലിൽ യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓൾറെഡി എൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഓഡിയോ ക്ലിപ്പ് ഇട്ടത് ആ ഒരു ചാനലിൻ്റെ യഥാർത്ഥ ഉടമയുടെ പെർമിഷനോട് കൂടിയിട്ടാണ് ഞാൻ ആ ഓഡിയോ ക്ലിപ്പ് എൻ്റെ ചാനലിലേക്ക് ഇട്ടത് പക്ഷേ എന്നിട്ട് കൂടി യൂട്യൂബ് അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് യൂട്യൂബ് ഡിസേബിൾ ചെയ്യുക ചെയ്തത് ഡയറക്റ്റ് ഒരു വാണിംഗ് ഒന്നും തന്നിട്ടില്ല ഡയറക്റ്റ് മോണിറ്റൈസേഷൻ ഈസ് ഡിസേബിൾഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു അപ്പോൾ നോ ലോങ്ങർ അവൈലബിൾ എന്താ പറഞ്ഞത് യുവർ ചാനൽ ഈസ് നോ ലോങ്ങർ എലിജിബിൾ ടു മോണിറ്റൈസ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ വന്നു അതിൽ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇങ്ങനെ റീയൂസ്ഡ് മെനി ടൈം റീയൂസ്ഡ് കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി ഏതാണ് ഇതിൻ്റെ പർട്ടിക്കുലർ വീഡിയോ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അത് തേർട്ടി ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അത് റെക്ടിഫൈ ചെയ്തിട്ട് അതൊന്നുകിൽ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്ത് ഇതാക്കി ഇറക്കി അല്ല ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതിന് ശേഷം മുപ്പത് ദിവസത്തിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് മോണിറ്റൈസേഷന് റീ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ എനേബിൾ ആവുമെന്ന് പറഞ്ഞിട്ടാണ് മെയിൽ വന്നത് അപ്പോൾ നമ്മുടെ എത്ര കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഒരു ചാനൽ ഒരു സബ്സ്ക്രൈബേഴ്സിനൊക്കെ വന്ന് ഈ മോണിറ്റൈസേഷൻ നാലായിരം മണിക്കൂർ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല അപ്പോൾ എല്ലാവരും ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് മറ്റൊരു ചാനൽ നമുക്ക് ഒരു വീഡിയോ ഇടാൻ വേണ്ടി പെർമിഷൻ തന്നാൽ പോലും യൂട്യൂബ് അത് കണ്ടുപിടിച്ചിട്ട് യൂട്യൂബ് തന്നെ ഡയറക്റ്റ് സ്ട്രൈക്ക് ചെയ്യാൻ തന്ന തരുന്നു ആണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇങ്ങനെ ഒരിക്കലും ആ ഒരു ചാനലിൻ്റെ ഉടമ എൻ്റെ അടുത്ത് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പാണ് ഓഡിയോ ക്ലിപ്പ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തപ്പം ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം ആൾക്കാർ എൻ്റെ ചാനലിൽ ആ ഒരു ഓഡിയോ കണ്ടിട്ടുണ്ട് അതിനുശേഷമാണ് എൻ്റെ മോ ചാനൽ മോണിറ്റൈസ് ആയതും എല്ലതും അപ്പം ആ ചാനലിൻ്റെ ഉടമ ഡയറക്റ്റ് ഇൻസ്റ്റഗ്രാം പോയി മെസ്സേജ് അയച്ചു അവർ ക്രെഡിറ്റ് കൊടുത്താൽ മതി ഡിസ്ക്രിപ്ഷനിൽ ആ ചാനലിൽ ക്രെഡിറ്റ് കൊടുത്താൽ മതി പറഞ്ഞിട്ട് ആ ക്രെഡിറ്റ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തൊക്കെ ശേഷം അപ്ലോഡ് ചെയ്തൊക്കെ സെറ്റ് ആയി ഇതുവരെ ഒരു പ്രശ്നമല്ല അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈ മോണിറ്റൈസേഷൻ കിട്ടിയിട്ട് ഏകദേശം രണ്ടോ മൂന്നോ മാസമായി ആ രണ്ടും മൂന്നോ മാസത്തിന് ശേഷം ഓഗസ്റ്റ് പതിനൊന്നിനാണ് എനിക്ക് ഈ ഈ ഒരു മെയിൽ വരുന്നത് ഡിസേബിൾഡ് ആണ് മോണിറ്റൈസേഷൻ ഡിസേബിൾ ആണ് ചാനൽ ഇങ്ങനെ റിയൂസ്ഡ് കണ്ടൻറ് അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോകുമ്പോൾ റീയൂസ്ഡ് കണ്ടൻ്റ് ആണ് അപ്പോൾ അതിൽ തന്നെ മനുഷ്യന് തരുന്നു ഒന്നുകിൽ എഡിറ്റ് ചെയ്തിട്ട് ആ വീഡിയോ വേറെ ചേഞ്ച് ആക്കുക അല്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ചാനലിൽ റിവ്യൂ വീണ്ടും റിവ്യൂന് കൊടുക്കാൻ വേണ്ടി മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ റീ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ എനേബിൾ ആവും ഇപ്പോൾ അവിടെ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോകുമ്പോൾ റീ അപ്ലൈ ചെയ്യാനുള്ള സ്പേസ് അവിടെ എന്താണെന്ന് പറയുന്നത് അവിടെ ഡിസേബിൾഡ് ആയിട്ടാണ് കിടക്കുന്നത് അത് എനേബിൾ ആവണമെന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിന് ശേഷം നമ്മൾ ഈ വീഡിയോ ചാനലൊന്നും നമ്മൾ തന്നെ ഏതൊക്കെയാണ് നമ്മളുടേതല്ലാത്ത കണ്ടൻറ്റ് ഏതൊക്കെയാണെന്നൊന്ന് വെരിഫൈ ചെയ്തിട്ട് അപ്പോൾ രണ്ടാമതും ആ ഒരു വീഡിയോ രണ്ടാമത് നമുക്ക് റീയൂസ് മോണിറ്റൈസേഷൻ വേണ്ടിയിട്ട് യൂട്യൂബിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത് അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം ഇപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഒരുപാട് സബ്സ്ക്രൈബ് ഇപ്പോൾ എൻ്റേതൊക്കെ ചെറിയ ചാനലാണ് ഇപ്പോൾ വലിയ വലിയ ചാനലിലെ ആൾക്കാരൊക്കെ ഒരുപാട് വീഡിയോ ചെയ്യിച്ചിട്ട് മറ്റുള്ള ചാനലിൽ പെർമിഷനോട് കൂടി ചില വീഡിയോ ഇടുമ്പോൾ തന്നെ യൂട്യൂബ് അത് സ്ട്രൈക്ക് അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ റീയൂസ്ഡ് കണ്ടന്റിന്റെ പേരിൽ നമുക്ക് ഇങ്ങനെ ഒരു മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു അനുഭവം ഞാൻ ഈ ഒരു എന്റെ ചാനലിലൂടെ ഒരു പങ്ക് വയ്ക്കണം ആർക്കെങ്കിലും ഉപകാരപ്പെടുക എന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോടെ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ അവർക്കൂടെ ഒന്ന് ഉപകാരപ്പെടട്ടെ കാരണം എനിക്ക് ഏതായാലും ഞാൻ ഇപ്പോൾ എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ ഇല്ല കാരണം ഡിസേബിൾ ആയിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഓപ്ഷനെ അവിടെ വരുന്നില്ല അപ്പോൾ ഞാനൊരു വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോയ്ക്ക് നമ്മൾ ഡോളറിൻ്റെ അമ്മളം അവിടെ ഇല്ല ഡോളറിൻ്റെ ചിഹ്നം ഡോളർ ചിഹ്നം അവിടെ ഇല്ല ഓരോ വീഡിയോ വീഡിയോക്കും അങ്ങനത്തെ സംഭവം അല്ല അതിന് പറയാം ഇങ്ങനത്തെ സോ എന്താ പറയുക മുപ്പത് ദിവസത്തിന് ശേഷം നമുക്ക് വീണ്ടും റീ അപ്ലൈ ചെയ്യാം ചാനലിൽ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം എന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്പോൾ ആ മുപ്പത് ദിവസം വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ എനിക്ക് ഈ ഒരു അനുഭവം ആണ് ജസ്റ്റ് ഈ ഒരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇതിലൂടെ പങ്കുവെക്കുക അപ്പോൾ ഇതാണ് അപ്പോൾ ഈ വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സുകൾക്കൊന്നും അയച്ചു കൊടുത്തിട്ട് നമ്മുടെ ചാനൽ മാക്സിമം നമ്മളുടെ ഓൺ കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ആയിട്ട് ഉണ്ടാവില്ല അല്ലാതെ മറ്റുള്ള ചാനലിൽ അടിച്ചു ഒരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എന്തായാലും ഒരു പണി കിട്ടും അതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു ചാനൽ ഏകദേശം രണ്ടായിരത്തി സംതിങ് സബ്സ്ക്രൈബർ ഉള്ളു എൻ്റെ ചാനലിൽ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എനിക്കിങ്ങനത്തെ പണി കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരു മു ഒരു മുപ്പത് ദിവസത്തിന് ശേഷം എനിക്കത് റീ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചാനൽ അങ്ങനത്തെ വീഡിയോസ് മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്തു ഇപ്പോൾ ഇനി ആ റീഅപ്ലൈ അപ്ലൈ ചെയ്യാൻ മുപ്പത് ദിവസത്തിന് ശേഷം അവർ ഡേറ്റ് തന്നിട്ടുണ്ട് ആ ഡേറ്റിന് റീഅപ്ലൈ റീഅപ്ലൈ എന്നുള്ള ആ ഒരു ബട്ടൺ എനേബിൾ എനേബിളാവും ശേഷം നമുക്ക് റീഅപ്ലൈ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ റീഅപ്ലൈ അപ്ലൈ ചെയ്യേണ്ട വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് ഞാൻ ഇങ്ങനത്തെ ആർക്കെങ്കിലും ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ഇടണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായിട്ടൊന്നും വിചാരിക്കുന്നു എനിക്ക് കിട്ടിയ ഒരു അനുഭവമാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് മറ്റുള്ളവരിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കുക ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാതിരിക്കുക മാക്സിമം അപ്പോൾ താങ്ക്